കാലാവസ്ഥ വ്യതിയാനം ഇല്ലെന്ന് പറയുന്ന വാഷിംഗ്ടൺ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന 12 സംഘടനകൾക്ക് നല്ല തുക സംഭാവനയായി നൽകിയെന്നതാണ് ഇപ്പോൾ ഗൂഗിളിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണം. എന്നാൽ ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചൈ ജനങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടണമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് വിരോധാഭാസമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ദി ഗാർഡിയൻ ദിനപത്രം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കോമ്പറ്റീറ്റീവ് എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കൻ കൺസർവേറ്റീവ് യൂണിയൻ എന്നിവയുൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്കാണ് ഗൂഗിൾ സംഭാവന നൽകിയിരിക്കുന്നത് എന്നാണ്. അമേരിക്ക ഗൂഗിൾ അടക്കമുള്ള വമ്പൻ കമ്പനികൾക്കെതിരെ നടപടിയെടുത്തേക്കും എന്നാണ് പറയുന്നത്. ഇതിനെതിരെ പ്രവർത്തിക്കാനാണ് ഈ സംഘടനകൾക്കും വ്യക്തികൾക്കും ഗൂഗിൾ സംഭാവന നൽകിയിരിക്കുന്നത് എന്നാണ് ആരോപണം. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനത്തിലുള്ള വർധന തുടങ്ങിയവയൊക്കെ കെട്ടുകഥകളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഗ്രൂപ്പാണ് കോമ്പറ്റീറ്റീവ് എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവർ ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനെതിരെ മുൻപ് ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. പരമ്പരാഗത വാദഗതികൾ ഉയർത്തുന്നവരെ പിന്തുണയ്ക്കുക വഴി കമ്മ്യൂണിക്കേഷൻസ് ഡിസൻസി ആക്ടിന്റെ 230 അനുച്ഛേദം ഉപയോഗിച്ച് തങ്ങൾക്ക് ചില സുപ്രധാന പരിരക്ഷകൾ ഉറപ്പാക്കാനാണ് ഗൂഗിൾ ശ്രമിക്കുന്നത് അത്രേ. ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ തേർഡ് പാർട്ടികളുടെ പ്രവർത്തനത്തിന് ഗൂഗിളിനെ പ്രതിയാക്കാതിരിക്കുന്നതാണ് ഈ നിയമം. ഗൂഗിൾ നൽകിയ സംഭാവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കമ്പനി വക്താവ് പറഞ്ഞത് ഒരു കമ്പനിയുടെ എല്ലാ നിലപാടും പരിഗണിച്ച ശേഷമല്ല തങ്ങൾ സംഭാവന നൽകുന്നത് എന്നാണ്. അതുകൂടാതെ കാലാവസ്ഥ വ്യതിയാനവാദത്തെ എതിർക്കുന്നവർക്ക് സംഭാവന നൽകുന്നത് ഞങ്ങൾ മാത്രമല്ല, മറ്റു കമ്പനികളും ഇത് ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ തങ്ങൾ അവരുടെ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെയുള്ള നിലപാടിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. കമ്പനി മേധാവി പിച്ചൈ കഴിഞ്ഞ മാസം 1600 MW വരെയുള്ള റിന്യൂവബിൾ എനർജി പാക്കേജ് വാങ്ങാനുള്ള നടപടിക്രമങ്ങളിൽ ഒപ്പുവെച്ചിരുന്നു. ഇത് കോർപ്പറേറ്റ് സെക്ടറിൽ നടന്ന ഏറ്റവും വലിയ ഇടപാടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ 18 പുതിയ ഊർജോൽപാദന ഇടപാടുകൾ അടങ്ങുന്നു. ലോകമെമ്പാടും സൗരോർജത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന രീതി 40% വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. ഇത് മൊത്തം 5500 MW വരെ ഉൽപാദനം നടത്തിയേക്കാം. 10 ലക്ഷം മേൽക്കൂരകളെ സോളാർ പാനലുകൾ അണിയിക്കുക എന്നതൊക്കെ പുതിയ നീക്കത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ഈ പദ്ധതികളെല്ലാം നടപ്പിലായാൽ കാർബൺ രഹിത ഊർജ മാതൃകകൾ വാഷിംഗ്ടൺ DC തുടങ്ങിയ സ്ഥലങ്ങളിലും എന്തിന് ലിത്വാനിയ, യുറുഗ്വായ് തുടങ്ങിയ രാജ്യങ്ങളിലും പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളേറെ ഊർജം നിർമ്മിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം വരുന്നത് ഗൂഗിളിന്റെ 100 ജോലിക്കാർ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെയുള്ള സമയപരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ്. ഗൂഗിളിന്റെ തന്നെ ചില ജോലിക്കാരാണ് കമ്പനി നടത്തിയ സംഭാവനയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് എന്നും പറയുന്നു. ഗൂഗിൾ വർക്കേഴ്സ് ഫോർ ആക്ഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന കൂട്ടായ്മയാണ് കമ്പനി പരസ്യമായി ഒരു നിലപാടെടുക്കുകയും രഹസ്യമായി അതിനെ തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നുവെന്ന കാര്യം തുറന്നു കാട്ടിയത്. ജൈവ ഇന്ധനം ഖനനം നടത്തുന്ന കമ്പനികളുമായുള്ള ഇടപാടിലൂടെയും കമ്പനി പണമുണ്ടാക്കുന്നുവെന്നും ആരോപണമുണ്ട്. അന്വേഷണത്തിന് വേണ്ടി കാത്രീൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.